वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 ം എസ് എം എസ് സി ടി കെ പി അസ്ട്രോ സെന്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് അതായത് ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകിച്ച് പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യമുള്ള ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പ്രത്യേകിച്ച് കെ പി ജ്യോതിഷമാണ് പഠിക്കുന്നതെങ്കിൽ ഗണിതമോ ഗ്രഹങ്ങളുടെ യോഗങ്ങളോ ഒന്നും പഠിക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു ജ്യോതിഷ പരിജ്ഞാനവും ഇല്ലാത്തവർക്കും കൂടി വളരെ ചുരുങ്ങിയ ആറുമാസ കാലയളവിൽ ജാതകബലം പ്രവചിക്കാൻ കഴിയുന്നതാണ് കെ പി ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ ഗുരുവിൻ്റെ ദശ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ കർമ്മഭാവസ്ഥിതി കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഉന്നതിയും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള യോഗവും ജോലിയുള്ളവർക്കൊക്കെ സ്ഥാനക്കയറ്റവും പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ കിട്ടാനുള്ള യോഗമാണ് കാണുന്നത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ വമ്പിച്ച വിജയം ഉണ്ടാകാനുള്ള യോഗം കൂടിയുണ്ട് പുതിയ ജോലിക്കായി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അതിൽ നല്ല വിജയമുണ്ടാകും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട് വീട് കെട്ടുവാനോ വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂല നിലയിലാണ് കാണുന്നത് പിന്നെ യന്ത്രസംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വിജയമുണ്ടാകും ജീവിത പങ്കാളിയുമായി തൊഴിൽ നിമിത്തം അകന്നു കഴിയാനുള്ളൊരു യോഗം കൂടിയുണ്ട് എല്ലാ പ്രവൃത്തിയിലും താൻ തന്നെ ജയിക്കണമെന്ന ചിന്തയൊക്കെ ഉണ്ടാകും ധനപരമായി നല്ല ഉയർച്ചയുള്ള ഒരു മാസം തന്നെയാണ് ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ സമയം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള യോഗമാണ് കാണുന്നത് അലർജി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ അനുഭവപ്പെടും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് ഈ മാസം വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിട്ട് കാണുന്നില്ല ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള ഉയർച്ചയാണ് കാണുന്നത് എങ്കിലും എല്ലാ കാര്യങ്ങളിലും തൃപ്തി കുറവായിട്ട് അനുഭവപ്പെടുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം